ചിരിയുടെ തമ്പുരാന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ആരാധകർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടനും ചാലക്കുടി മുൻ എംപിയുമായ ഇന്നസെന്റിന്റെ പൊതുദർശനം ആരംഭിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പൊതുദർശനം നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3:30 വരെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 3:30 മുതൽ നാളെ രാവിലെ 10 വരെ വീട്ടിൽ പൊതുദർശനം. തുടർന്ന് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. മലയാള സിനിമാലോക തത്ഫുതം തീർത്ത അതുല്യ കലാകാരനെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു ഇന്നസെന്റിന്റെ മരണം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹൃദയാഘാതവുമാണ് മരണകാരണം. വീണ്ടും മലയാളിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. നേരത്തെ എം പി ആയിരിക്കുമ്പോഴും തുടർന്ന് ഞാൻ മന്ത്രിയായി ചീഫ് വിപ്പായി ഒക്കെ പ്രവർത്തിക്കുമ്പോഴും വളരെ അടുത്ത ബന്ധവും പരിപാടികളുടെ കൂട്ടായ്മയെല്ലാം ഉണ്ടായിരുന്നു. വലിയൊരു നഷ്ടമാണ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായത്. ഇന്നസെൻറ്റിന് പകരം അതുപോലെ ഒരു അഭിനേതാവിനെ കണ്ടുകിട്ടും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. സത്യനന്ദിക്കാട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, എഴുതി കൊടുക്കുന്ന തിരക്കഥയേക്കാൾ എഴുതി കൊടുക്കുന്ന സംഭാഷണത്തെക്കാൾ ഉപരിയായി ഇന്നസെന്റിന് സ്വന്തമായിട്ട് ചില ഭാഷയും വർത്തമാനവും അദ്ദേഹത്തിൻ്റെ അഭിനയ ചാരുതയും ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും അദ്ദേഹം കീഴടക്കും. പലപ്പോഴും സത്യേട്ടൻ തന്നെ പറയാറുണ്ട്, സത്യേട്ടൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളിലും 57 സിനിമകളിൽ മഹാഭൂരിപക്ഷത്തിലും സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള ഒരാളാണ് ഇന്നസെന്റ്. സത്യേട്ടൻ എപ്പോഴും പറയാറുണ്ട്, എഴുതി കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു നർമ്മരംഗത്തെയോ ഒരു ഗൗരവപ്പെട്ട രംഗത്തെയോ ഒക്കെ അഭിനയിപ്പിച്ച് കണ്ടെത്താൻ പലപ്പോഴും ഇന്നസെന്റ് ഇടയിൽ സംഭാഷണം കൂട്ടിച്ചേർക്കും. ആ പോസ്റ്റ് നീ കണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല എന്നൊരു അപകടത്തിന് ശേഷം പറഞ്ഞ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനെ ഒരു സംഭാഷണ ശകലം എവിടെയും ഉണ്ടായിരുന്നല്ല, ഇന്നസെന്റ് സ്വയമായി കണ്ടെത്തിയതാണ്. രംഗയാത്ര നാം പല വിധത്തിൽ ഒരു അപകടം എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ അപകടം യാഥാർത്ഥ്യമായി എന്നറിയുമ്പോൾ വല്ലാത്ത ഒരു നിരാശയും ദുഃഖവും ഒരു വലിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രയാസവും കേരളം പൊതുവെ നേരിടുന്നുണ്ട്. എത്ര കടുത്ത പ്രതിസന്ധിക്കിടയിലും അദ്ദേഹം എം പി ഒക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, കടുത്ത പ്രതിസന്ധിയുടെ നടുവിൽ ചിലപ്പോൾ ചില രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊക്കെ വഴിപ്പെട്ടായിരിക്കും നമ്മളൊരു ചടങ്ങിലേക്ക് കയറുക. ഷിന്നസിനെ ചിരി കൊണ്ട് അതെല്ലാം മറികടക്കാറുണ്ട്. ഈ മഹാപ്രതിഭയുടെ നിര്യാണത്തിന് മുമ്പിൽ അനുശോചനം നൽകും. ഈ അതുല്യ കലാകാരന് ഹൃദയപൂർവ്വം ന്യൂസിന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. HP ന്യൂസ്, ആറ്റിങ്ങൽ.